വാർത്തകൾ വിശദമായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ ആന്റിജൻ ടെസ്റ്റ് ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ രണ്ട് ഘട്ടങ്ങളിലായി 211 പേരെയാണ് പരിശോധിച്ചത്. എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് 19 സാമൂഹ്യ വ്യാപന സാധ്യത അറിയുന്നതിന്റെ ഭാഗമായി ചെറുപുഴ ആർക്കേഞ്ചൽ സ്കൂളിൽ ആന്റിജൻ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സ്കൂളിൽ ആന്റിജൻ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആദ്യഘട്ട പരിശോധനയിൽ 102 പേരും രണ്ടാം ഘട്ടത്തിൽ 109 പേരും പരിശോധനയിൽ പങ്കെടുത്തു. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, വിവിധ ബാങ്കുകളിലെ ജീവനക്കാർ, ചുമട്ട് തൊഴിലാളികൾ, ട്രഷറി ജീവനക്കാർ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളേത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡെന്നി കാവാലം, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ അഭിലാഷ് ക്യാമ്പിന് നേതൃത്വം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ക്യാമ്പെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി കൃഷ്ണൻ പറഞ്ഞു. കോവിഡ് 19 ഭാഗമായിട്ട് സെന്റിനൽ സർവൈലൻസ് ഭാഗമായിട്ട് കൊറോണ ബാധിതരായ ആളോ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെറുപുഴ പഞ്ചായത്തിൽ രണ്ടാമത്തെ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ ഒരാഴ്ച മുമ്പ് നടത്തിയ ക്യാമ്പിൽ 102 പേരെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോസിറ്റീവ് കേസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ, അതായത് പ്രൈവറ്റ് ആശുപത്രികൾ, അതുപോലെ മീഡിയകൾ, അതുപോലെ സപ്ലൈകോ, ബാങ്കുകൾ, അങ്ങനെയുള്ള മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊറോണ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഫലം പ്രഖ്യാപിക്കും. ഏതായാലും ഇതുവരെ നമ്മുടെ സമൂഹത്തിൽ സമൂഹ വ്യാപനം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇതുവരെ ഒരു സമൂഹ വ്യാപന സാധ്യത നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയും അടുത്ത ആഴ്ച ഓരോ ആഴ്ചയിലും ഇത്തരം ടെസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ, കൂടുതൽ ആളുകളുമായി ഇടപെടുന്ന ആൾക്കാർക്ക്, സമൂഹം ഇടപെടുന്ന ആൾക്കാരെ, അവരുടെ ടെസ്റ്റ് ഇനിയും ഒരാഴ്ചത്തോളം നടക്കും. ഏതായാലും ഇതുവരെ നമുക്കൊരു വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ പൊതുസമൂഹവും ഞങ്ങളെ കൂടെ നിൽക്കണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പെരിങ്ങോം താലൂക്ക് ആശുപത്രി ലാബ് ടെക്നീഷ്യൻ ജീന, പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ലാബ് ടെക്നീഷ്യൻ ജീന ഷാജി, സ്റ്റാഫ് നഴ്സ് ആശ മുളപ്ര, ജെ എച്ച് ഐമാരായ എം നിയാസ്, ബോബിൻ ബോസ്, ജോബിൻ ജോർജ്, കെ വി ലിജി, എസ് അശ്വതി, ജെ പി എച്ച് എൻമാരായ ആനി ലൂക്കോസ്, ജിജി രാജൻ, കെ ജ്യോതിസ്, എം റിജു, അനിലകുമാരി, ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. പരിശോധിച്ച എല്ലാ സാമ്പിളുകളും നെഗറ്റീവാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതെനിക്ക് തരുമോ? സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.